എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് ബൽറാം വി എസ് താരാദാസ്. മമ്മൂട്ടി, മുകേഷ്, ശ്രീനിവാസൻ, സിദ്ദിഖ്, കത്രീന കൈഫ്, വാണി വിശ്വനാഥ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2006 ചിത്രം പുറത്തിറങ്ങിയത്. അതിരാത്രം എന്ന ചിത്രത്തിലെ താരാദാസ് എന്ന കഥാപാത്രവും മാവനാഴി, ഇൻസ്പെക്ടർ ബൽറാം എന്നീ ചിത്രങ്ങളിലെ ബൽറാം എന്ന കഥാപാത്രവും ഒരുമിച്ച് ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഇരട്ട വേഷത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ലിബർട്ടി റോയൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി വി ബഷീറാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത്. ബൽറാം വി എസ് താരാദാസ് എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എസ് എൻ സ്വാമി. ചിത്രം ഐ വി ശശിയുടെയും ബഷീറിന്റെയും നിർബന്ധമായിരുന്നെന്ന് അദ്ദേഹം പറയുന്നു. കഥക്ക് വേണ്ടി എടുത്ത സിനിമയിൽ നിന്നും തല്ലിക്കോട്ടി ഉണ്ടാക്കിയതാണ് ആ ചിത്രമെന്നും എസ് എൻ സ്വാമി കൂട്ടിച്ചേർത്തു. രണ്ട് ബന്ധമില്ലാത്ത കഥാപാത്രങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ലെന്നും അദ്ദേഹം പറയുന്നു. കഥ ലോജിക്കൽ അല്ലെന്നും ആളുകൾക്ക് അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞ സ്വാമി ആ വർക്കിൽ താൻ സാറ്റിഫൈഡ് അല്ലായിരുന്നെന്നും കൂട്ടിച്ചേർത്തു. ഓൺലുക്കേഴ്സ് മീഡിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സിനിമ ബഷീറിക്കയുടെ നിർബന്ധമായിരുന്നു. ഐ വി ശശിയുടെയും ബഷീറിന്റെയും നിർബന്ധമായിരുന്നു ആ ചിത്രം. ആ സിനിമ ശരിയാകില്ലെന്ന് ആദ്യമേ അറിയാം. കഥക്ക് വേണ്ടി സിനിമയെടുത്തതല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടി കഥയുണ്ടാക്കിയതായിരുന്നു ബൽറാം വി എസ് താരാദാസ്. തല്ലിക്കൂട്ടി എടുത്തതല്ലേ? രണ്ട് ബന്ധമില്ലാത്ത കഥാപാത്രങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ലോജിക്കൽ ആക്കേണ്ട കഥ, ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റേണ്ടേ? അതെനിക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ടറി വർക്കല്ല, എസ് എൻ സ്വാമി പറയുന്നു. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.